ടാറ്റ മോട്ടോഴ്സ് കർവ് എന്ന പേരിൽ തങ്ങളുടെ പുതിയ ഇലക്ട്രിക് എസ് യുവി കൂപ്പേ കൺസെപ്റ്റ് ഓൺലൈനിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നെക്സോണെ അടിസ്ഥാനമാക്കിയുള്ള മിഡ് സൈസ് ഇലക്ട്രിക് എസ് യുവി കൂപ്പേ കൺസെപ്റ്റ് പതിപ്പാണിതെന്ന് വേണം പറയാൻ. കൂടാതെ എക്സ് വൺ പ്ലാറ്റ്ഫോം പുനർനിർമ്മിച്ചതിനാൽ സബ് ഫോർ മീറ്റർ എസ് യുവിയേക്കാൾ വലിയ അനുപാതമാണ് ഇതിന് ലഭിക്കുന്നത്. എസ് യുവി കൂപ്പേക്ക് 4.3 മീറ്റർ നീളമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ടാറ്റ ഇതിനെ ജെൻ 2 ആർക്കിടെക്ചർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. സമീപഭാവിയിൽ മിഡ് സൈസ് എസ് യുവി കൂപ്പെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലും വാഗ്ദാനം ചെയ്യുന്നതിനാൽ കൺസെപ്റ്റ് മോഡൽ ഒരു പരിധിവരെ ഐസി പതിപ്പിന്റെ രൂപകൽപ്പനയും പ്രിവ്യൂ ചെയ്യുന്നുവെന്ന് വേണം പറയാൻ. പ്രൊഡക്ഷൻ സ്പെക് നെക്സോൺ ഇലക്ട്രിക് എസ് യുവി കൂപ്പെ 2023 അവസാനമോ 2024 തുടക്കത്തിലോ മാത്രമാകും ലോഞ്ച് ചെയ്യുക. മാത്രമല്ല ഇത് ബ്രാൻഡിന്റെ മോഡൽ നിരയിൽ നിലവിലുള്ള നെക്സോൺ ഇവിക്ക് മുകളിലായി സ്ഥാനം പിടിക്കുകയും ചെയ്യും. നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പാസഞ്ചർ ഇലക്ട്രിക് വാഹനമാണ് നെക്സോൺ ഇവി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബ്രാൻഡ് അതിന്റെ എക്കാലത്തെയും ഉയർന്ന ഇവി വിൽപ്പന രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് ഈ രംഗത്ത് ഏറ്റവും ഉയർന്ന വിപണി വിഹിതമാണ് ഉള്ളത്. കൂടാതെ നെക്സോൺ ഇവിയുമായി നിരവധി സാമ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വരാനിരിക്കുന്ന എസ് യു വി കൂപ്പെ ഉപയോഗിച്ച് സെഗ്മെന്റിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന ആക്കം കൂട്ടാനാണ് ടാറ്റയും ശ്രമിക്കുന്നത്. ടാറ്റ കർവ് എസ് യു വി കൂപ്പെ കൺസെപ്റ്റിന് സ്ലേക്ക് സ്റ്റൈലിംഗ്, വാഹനത്തിന്റെ വീതിയെ കവർ ചെയ്യുന്ന നേർത്ത LED സ്ട്രിപ്പ്, ത്രികോണാകൃതിയിലുള്ള ലൈറ്റനിങ് ഘടകങ്ങൾ, കനത്ത റൂഫ് ലൈൻ, ഷോർട്ട് ഓവർ ഹാങ്ങുകൾ, ഫ്യൂച്ചറിസ്റ്റിക് അലോയ് വീലുകൾ, കോമ്പാക്ട് റിയർ പ്രൊഫൈൽ, ബൂട്ട് ലിഡ്, ഇവി ബാഡ്ജിംഗ് തുടങ്ങിയവയും നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രൊഡക്ഷൻ മോഡലിലേക്ക് എത്തുമ്പോൾ മിക്ക സ്റ്റൈലിംഗ് ഘടകങ്ങളും ഒരു പരമ്പരാഗത റൂട്ട് സ്വീകരിക്കുമെന്ന് വേണം പറയാൻ. കൂടാതെ എക്സ് വൺ ആർക്കിടെക്ചറിലേക്കുള്ള പുനരവലോകനങ്ങളുടെ ഫലമായി ഇതിന് നീളമുള്ള വീൽ ബേസും മൊത്തത്തിൽ കൂടുതൽ നീളവും ഉണ്ടായിരിക്കും. കൂടാതെ ഹുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, ഫോക്സ്വാഗൻ ടൈഗൂൺ, സ്കോഡ കുഷാക്ക്, MG ആസ്റ്റർ, നിസാൻ കിക്സ് എന്നിവയ്ക്കെതിരെ അതിന്റെ ഐസി അവതാറിൽ നേരിട്ട് മത്സരിക്കുകയും ചെയ്യും. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുമായി ജോടിയാക്കിയ 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോളും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ഇതിന് കരുത്തേകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് പതിപ്പിൽ ഒരു വലിയ ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 400 മുതൽ 500 കിലോമീറ്റർ വരെ ക്ലെയിം ചെയ്ത ബാറ്ററി പാക്കുകൾ ഉൾക്കൊള്ളാൻ ജെൻ 2 പ്ലാറ്റ്ഫോമിന് കഴിയുകയും ചെയ്യും. പ്രൊഡക്ഷൻ മോഡൽ അടുത്തിടെ മുഖം മിനുക്കിയ MG ZS EV, വരാനിരിക്കുന്ന ഹുണ്ടായി കോന എന്നിവയ്ക്കെതിരെയാകും വിപണിയിൽ മത്സരിക്കുക. ടാറ്റ കർവ് കൺസെപ്റ്റ് ഓൾ ന്യൂ ഇന്റീരിയറുകളുമായാണ് വരുന്നത്. ഒരു ക്ലട്ടർ ഫ്രീ ഡാഷ്ബോർഡ് ഡിസൈനാണ് ഇതിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ ഒരു വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് ആണ് ആധിപത്യം പുലർത്തിയിരിക്കുന്നത്. സെൻട്രൽ കൺസോളിൽ ടച്ച് പാനൽ ദൃശ്യമാണ്. അത് AC മറ്റ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനാകും ഉപയോഗിക്കുക. സെൻട്രൽ ടണലിൽ ഗിയർ ഷിഫ്റ്റുകൾക്കായി ഒരു വൃത്താകൃതിയിലുള്ള ബട്ടണും കമ്പനി നൽകിയിട്ടുണ്ട്. ഷൈനി ബ്ലാക്ക് ഫിനിഷുള്ള പുതുതായി സ്റ്റൈൽ ചെയ്ത സ്റ്റിയറിംഗ് വീലാണ് SUV ലഭിക്കുന്നത്. പൂർണ്ണമായും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളാണ് ടാറ്റ ഇതിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർവിനൊപ്പം പുത്തൻ സ്ലേക്ക് എന്ന നെയിം പ്ലേറ്റും ടാറ്റ ഇന്ത്യൻ വിപണിയിൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ബ്രാൻഡ് ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതും ഒരു EV മോഡലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.